ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് ബാർസലോണ എന്ന കാറ്റാലൻ സമുദായം അവരുടെ നിലനിൽപ്പ് പോലും ഭദ്രമാക്കാതെ ഇയയുന്ന കാഴ്ചകൾ കണ്ട് ഒരുപാട് തവണ ആഘോഷിക്കപ്പെട്ട എതിരാളികളെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പടനായകൻ്റെ പടിയിറക്കത്തിലൂടെ പടവെട്ടിപ്പിടിക്കാനുള്ള പടയാളികളുടെ പടയോട്ടങ്ങളെല്ലാം പതറുന്ന കാഴ്ച അവിടേക്കാണ് അയാൾ കടന്നു വരുന്നത്. ബാർസയുടെ ഭൂതകാല സ്മരണയിൽ മധ്യനിരയുടെ താക്കോലുമായി ഒരാൾ കളിച്ചു മറിഞ്ഞിരുന്ന കാഴ്ച ആവേശഭരിതരായ കാറ്റാലൻ പടക്ക് കണ്ടുതീർക്കാൻ കഴിയാത്തതു തന്നെ. നായകവേഷത്തിൻ്റെ ഓഹരികൾ അയച്ചുവെച്ച് തന്ത്രശാലിയുടെ കുപ്പായവും അണിഞ്ഞ് ആ ബ്ലോഗറാനക്കാരൻ ബാക്ക് ടു ഹോം എന്ന ഹാഷ്ടാഗിൽ തിരിച്ചു വരുന്നു. എസ്, ദിസ് നെയ്മ് ഈസ് ഇനഫ്. ഷാവി എറണാണ്ടസ്. ആഘോഷമില്ലാതെ അലയൊളികൾ അവസാനിക്കപ്പെട്ട കാറ്റാലൻ ജനതയ്ക്ക് മുന്നിൽ അയാൾ വന്നത് അവരെ ആ പയ പ്രതാപം കാണിക്കാനായിരുന്നു. പാറ്റഗോണിയൻ പീഠഭൂമികളെപ്പോലും നിശബ്ദതയിലാക്കി ലയണൽ മെസ്സി എന്ന ഉറ്റ സുഹൃത്ത് വിടവാങ്ങിയതോടെ ഒരു പകരക്കാരനെ ലഭിക്കാതെ ഉറക്കമില്ലാത്ത രാത്രികളിൽ സഞ്ചരിക്കുന്നവരാണിവരെന്ന് അയാൾക്കറിയാമായിരുന്നു. വന്നു ആദ്യ 3 മത്സരങ്ങൾക്കു ശേഷം അയാളെടുത്ത തീരുമാനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ക്ലബിൻ്റെ തലവരെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. ഓരോ കളിയുടെയും താളങ്ങൾ പോലും കിട്ടാതെ അലയുന്ന ബാർസ താരങ്ങൾ അയാളുടെ ടെക്നിക്കൽ മികവ് കൊണ്ട് ചുവടുവെപ്പുകൾ ഓരോന്നായി മുറിച്ചു കടന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നു. ഫെറാൻ ടോറസ് എന്ന സ്പാനിഷ് വസന്തത്തെയും ഒബമിയാങ് എന്ന ക്ലാസിക്കൽ ഫിനിഷറേയും അഡാമ ട്രയോറ എന്ന കാളക്കുറ്റിനെയും പിന്നെ കാനറിയൻ വലിയേട്ടൻ ഊരിവെച്ച ബ്ലോഗറാനോ ജേസി വീണ്ടും ദേഹസ്പർശനത്തിൽ കയറ്റി ക്യാമ്പിനോവിൻ്റെ പച്ചപ്പുൽ മൈതാനങ്ങൾ പുലരാൻ വന്നപ്പോൾ അതീവ ജാഗ്രതയോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടത്. ഡാനിയൽ ആൽവസ് എന്ന 38-ാം വയസ്സുകാരനും ഇനിയാണ് ക്ലബിൻ്റെ ഗതിനിർണയങ്ങൾ മാറ്റിമറിച്ച ക്സാവിയറ എന്ന പുതിയ യുഗത്തിൻ്റെ വളർച്ച തന്നെ. എങ്ങനെയാണ് ജൊഹാൻ ക്രൈഫ് എന്ന ആശാനിൽ നിന്നും പെപ് ഗാർഡിയോള എന്ന ശിഷ്യൻ ടിക്കി ടാക്കയുടെ മനോഭാവങ്ങൾ പഠിച്ചോ, അതുപോലെ തന്നെയാണ് സേവി എന്ന അധികായകൻ പെപ് ഗാർഡിയോള എന്ന തന്ത്രശാലിയുടെ കരങ്ങളിൽ നിന്നും തൻ്റെ ബുദ്ധിശക്തിയിലേക്ക് ഓരോ ചുവടുവെപ്പുകളും നിറവേപ്പിച്ചിട്ടുള്ളത്. ശേഷം ഇപ്പോൾ ലോകമറിയപ്പെടുന്ന ക്സാവി ബോൾ എന്ന പുതിയ ടെക്നിക്കൽ മികവുകൾ കൊണ്ട് FC ബാർസലോണയുടെ കളിശൈലി തന്നെ ഊർജിതമാക്കുന്നു. ടീമിലിപ്പോൾ ആകെ മൊത്തം വെടിയുണ്ട ഷോട്ടുകളും ക്ലാസിക്കൽ ഫിനിഷിങ്ങും പൊസിഷൻ കീപ്പിങ്ങും വ്യക്തമാർന്ന ചിന്താഗതിയും എന്നിവയെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ ടീമിനെയല്ലേ നമ്മൾ പുച്ഛിച്ച് തള്ളിയത്? ഇതേ ടീമിനെതിരെയല്ലേ കരിങ്കൊടികൾ കാണിച്ചത്? അതെ, ഇതിനെല്ലാം ഇവരോട് മാപ്പ് ചോദിക്കുന്ന ഘട്ടത്തിലേക്കാണ് ബാർസലോണയുടെ ഒരു തിരിച്ചുവരവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിജോങ്ങും യുവതാരമായിട്ടുള്ള പെട്രിയും പടുത്തുയർത്തിയ ഒരു മിഡ്ഫീൽഡ് നിരയാണ് ഇന്ന് ബാർസലോണക്കുള്ളത്. പിക്കോയും ഡാനി ആൽവസും പിന്നെ ആ പുതുമുഖങ്ങളായ രണ്ടുപേരും കൂടെ ഡിഫൻസ് നിരയിൽ ചേരുമ്പോൾ എത്രയോ ഭദ്രമാണെന്ന് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫെറാൻ ടോറസ്, ഒബമിയാങ്, അഡാമ ട്രയോറ തുടങ്ങിയ അധികായകന്മാരുടെ മുന്നേറ്റ നിര. ഒരുപക്ഷെ FC ബാർസലോണ 4-ൽ കുറഞ്ഞ ഗോളുകളെ കൊണ്ട് സംതൃപ്തി നേടാൻ പറ്റാത്ത ഒരു ബാർസയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാം. ചാരത്തിൽ നിന്നുള്ള ഈ നേൽപ്പിന്നെ കുറച്ച് കടുപ്പമായിരിക്കും. പെട്ടെന്ന് ഊതിക്കൊടുത്താൻ നോക്കിയാൽ അത് ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. എതിരാളികളെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു കൊള്ളുക. ഇത് ഉയർത്തിയ എഴുന്നേൽപ്പിൻ്റെ ബാർസയാണ്. ദ ഗ്രേറ്റസ്റ്റ് ക്ലബ് ഇൻ ദിസ് ഇറ, FC ബാർസലോണ.